റേഡിയോ മലയാളം 98.6 ഇങ്ങനെ ടേക്ക് ഓഫ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതലുള്ളത് സ്വന്തം ചങ്ങായിയാണ് ജിബിൻ. അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഇന്ന് ദൃശ്യം മൂവി റിലീസായിട്ടുള്ള ദിവസമാണ്. 2013 December 19 ദൃശ്യം റിലീസായിട്ടുണ്ടായിരുന്നത്. മലയാളത്തിൽ നമ്മൾ കണ്ടതിൽ വെച്ച് എക്കാലത്തെയും വ്യത്യസ്തമായ സൂപ്പർ ഹിറ്റ് ചിത്രം റിലീസായിട്ടുണ്ടായിരുന്നത്. എനിക്കൊന്നൊരു 95% അല്ലെങ്കിൽ 98% ആളുകളും മലയാളത്തിൽ കണ്ടിട്ട് ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു ചിത്രമായിരിക്കും ദൃശ്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മൂവിയുടെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ 6 വർഷങ്ങൾക്ക് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് സംവിധായകൻ ജിത്തു ജോസഫാണ്. നമസ്കാരം സർ. നമസ്കാരം സർ. അപ്പോ ഇന്ന് നമുക്ക് ദൃശ്യം ശരിക്കും പറഞ്ഞാൽ മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദൃശ്യ വിരുന്ന് ഒരുങ്ങിയിട്ട് 6 വർഷം പൂർത്തിയാവുകയാണ്. അപ്പോ എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ അറിയിക്കുകയാണ്. 6 വർഷം കഴിഞ്ഞു, ഇത് ഇനിയും വിടാറായി. പക്ഷെ ഇന്ന് റിലീസ് ഡേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇന്ന് അതിനെ പറ്റി ചോദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പലപ്പോഴും ഇപ്പോ നമ്മളുടെ ഇത് ടേക്ക് ഓഫ് എന്ന് പറയുന്നത് ഒരു ഫിലിം ബേസ്ഡ് ഷോ ആണ്. അപ്പോൾ പലപ്പോഴും കമ്പയർ ചെയ്ത് പറയാറുള്ള ഒരു മൂവിയാണ് ദൃശ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം സാറിനോട് സംസാരിക്കാൻ കഴിയുന്ന പറയുന്നത് വലിയ സന്തോഷം തന്നെയാണ്. ഓക്കെ. അപ്പോ ഈ ഒരു വലിയ ഒരു സക്സസ് സാറിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മേജറായിട്ട് ഉള്ള മാറ്റം എന്റെ ജീവിതത്തിൽ പേഴ്സണൽ ലൈഫിൽ ഒരു മാറ്റമില്ല. അത് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് എന്താണോ അത് തന്നെയാണ് ഞാൻ അന്നും ഇന്നും നാളെ അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ ആസ് എ ഫിലിം മേക്കർ എനിക്ക് എന്താ പറയാ കുറച്ചുകൂടെ ലൈഫ് അല്ലെങ്കിൽ കരിയർ കുറച്ചുകൂടെ എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആയി. ഭയങ്കര എക്സ്പെക്ടേഷനും ആൾക്കാര് എല്ലാ പടങ്ങളെയും ദൃശ്യത്തിനെ വെച്ച് കമ്പയർ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്ത് അത് അങ്ങനെ ഒരു വശം. അക്കൂട്ടത്തിൽ ബോളിവുഡിൽ നിന്നും എന്നെ തമിഴിൽ നിന്നും ഒക്കെ ഒത്തിരി ഓഫറുകളും കാര്യങ്ങളും പല പ്രൊജക്ടുകളും സബ്ജക്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് എൻക്വയറികളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. മെയിനായിട്ടും ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലം ഇതാണ്. ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത പോലെ ആയതുകൊണ്ട് ഇതിന് താഴേക്ക് ഒരു കൊച്ചു പടം ഇപ്പൊ ഈയിടെ റാമിന്റെ പൂജ കഴിഞ്ഞപ്പം ഒരു മീഡിയയിലുള്ള 1-2 പേര് വന്ന് എന്റെ അടുത്ത് വന്നിട്ട് വന്നു, സാർ ഇനി കൊച്ചുപടം ആലോചിക്കാൻ പോകണ്ട, സാർ ഇങ്ങനത്തെ പടം ചെയ്യുക. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് കൊച്ചുപടം ചെയ്തുകൂടാ? പക്ഷെ അറ്റംപ്റ്റ് ചെയ്യുമ്പോ അത് ഉദ്ദേശിക്കുന്ന പോലെയും ഗുണകരമായി വരുന്നില്ല. അപ്പോ പക്ഷെ എന്റെ ഒരു വലിയ ദുഃഖം അതാണ്. കാരണം പേഴ്സണലി ഞാൻ ഇങ്ങനെ എന്താ പറയാ ഞാൻ മമ്മി അമ്മി ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെയൊക്കെ സിനിമകൾ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആൾക്കാരുടെ ഒരു എക്സ്പെക്ടേഷൻ പിന്നെ നമ്മളെ കൊണ്ട് ത്രില്ലറിൽ ബ്രാൻഡ് ചെയ്തത് കൊണ്ടും ഒക്കെ അങ്ങനെ കുറെ ഒരു ഒരു ദോഷങ്ങളുണ്ട്. പുറത്ത് കുറെ ഗുണങ്ങളും ഉണ്ട്. ലൈഫിനെ ഇതെല്ലാം ആണല്ലോ എന്താ പറയാ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും, നമ്മളതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ട് ജീവിച്ചു പോകും. തീർച്ചയായിട്ടും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ആ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഇപ്പോ വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ദൃശ്യം മൂവി എന്ന് പറയുന്ന മലയാള സിനിമയിലൊരു എക്കാലത്തെയും 10 മൂവീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ദൃശ്യം ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. അല്ല ഞാൻ പറഞ്ഞല്ലേ ദൃശ്യം അങ്ങനെ ആകുന്നത് സന്തോഷമുള്ള കാര്യം. പക്ഷെ ഞാൻ അത് കഴിഞ്ഞാൽ എന്നെ വിടണം. ഞാൻ വേറെയും പണ്ടും പുള്ളി വേറെ ടൈപ്പും സിനിമകൾ ചെയ്യട്ടെ എന്നുള്ളതാണ്. ഇത് എല്ലാം ഒരേ കാറ്റഗറിയിൽ അങ്ങനെ അല്ല അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ നിൽക്കുമ്പോ ഉണ്ടാകുന്നു. പക്ഷെ ഇപ്പൊ ഓഡിയൻസിന് കുറ്റം പറയാനും പറ്റത്തില്ല. അത് അവരതായിരിക്കും കാണാൻ അവരെ കാണാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് അവര് സംസാരിക്കുന്നത്. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതാണ് കാരണം ഇന്നും എന്നോട് എന്റെ ഈ ഞാൻ ചെയ്ത സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്തതിൽ മമ്മി അമ്മയും ലൈഫ് ഓഫ് ജോസൂട്ടിയൊക്കെ. എനിക്ക് അങ്ങനത്തെ ഭയങ്കര എന്താ പറയാ ജീവിതവുമായി ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ദൃശ്യം ഓഫ് കോഴ്സ് അതിനകത്ത് ഒരു ലൈഫുണ്ട്. കിടക്കുന്ന സിനിമകളാണ് കൂടുതലും താല്പര്യം. പക്ഷെ മറ്റേ സിനിമകളും ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇറങ്ങിയ കൊച്ചു കൊച്ചു ചില കഥകളുണ്ടല്ലോ, തമാശ, ഇപ്പൊ കുമ്പളങ്ങി നൈറ്റ്സ്, ഇങ്ങനത്തെയൊക്കെ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പണ്ടും പത്മനാഭൻ സാറിന്റെ ഒരു വലിയൊരു ഫാനായിരുന്നു ഞാൻ. അപ്പൊ അതുകൊണ്ട് എന്റെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു ഇഷ്ടങ്ങൾ കിടപ്പുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഒരുപക്ഷെ ഞാൻ അങ്ങനത്തെ സിനിമകൾ ചെയ്യാനായിട്ട് എവിടെയോ ചിലപ്പോ ഒരു കഴിവ് ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത്, എന്തോ എനിക്കറിയില്ല. ഇതെല്ലാം പറയല്ലോ, ഇത് ഇതൊക്കെ ജീവിതത്തെ ഞാൻ കാണുന്നത് ടേക്ക് ലൈഫ് ആസ് ഇറ്റ് കംസ് എന്നാ വരുന്നു. അങ്ങ് പോട്ടെ. ഇവർ ആ മൂവിന്റെ വിശേഷങ്ങൾ നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓരോന്നോരോന്നായിട്ട് അറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ ഒരു മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതുപോലെ പറയാനുള്ളത്? അല്ല റാം ബേസിക്കലി അതൊരു എന്റർടൈനർ സിനിമ, ഒരു എന്താ പറയാ ഒരു ആക്ഷൻ ത്രില്ലർ എന്നൊക്കെ പറയാം. എന്ന് കരുതി ഒരു ഭയങ്കര നമ്മുടെ മാസ് ആക്ഷൻ അല്ലാതെ അതൊക്കെ ഞാൻ ചെയ്യുന്ന സിനിമകളിലെപ്പോഴും ഞാനൊരു കുറച്ച് എന്താ പറയാ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് കഥ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് കരുതി ഒരു അങ്ങനെ ലോജിക്കൊന്നും ഇല്ലാത്തൊരു മാസ് സിനിമ ചെയ്യണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് പക്ഷെ ഒരു ഒരു ലോജിക്കലി ചെയ്യാവുന്ന ഒരു ഒരു റിയലിസ്റ്റിക് മാസ് ഫിലിം. അതിനകത്ത് ഫൈറ്റും ഇതൊക്കെയാണ്, അല്ലാതെ ഭയങ്കര വലിയ സസ്പെൻസോ മിസ്റ്ററിയോ
അങ്ങനെയുള്ള ത്രില്ലർ മോഡല്ല ഇതൊരു ആക്ഷൻ ത്രില്ലർ എന്നൊക്കെ പറയാവുന്നില്ല. അതുപോലെ മറ്റൊന്ന് കാര്യം ലാലേട്ടനുമായിട്ട് വീണ്ടും ഒന്ന് ജോയിൻ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു പ്രതീക്ഷയുടെ ഭാരം വീണ്ടും ആളുകളിലേക്ക് എത്തുകയാണ്. ലാലേട്ടന്റെ കൂടെ വീണ്ടും ജിത്തു ജോസഫ് വരുന്നു, അപ്പൊ മറ്റൊരു ദൃശ്യം വരുന്നു, അല്ലെങ്കിൽ അതുപോലെ ഒരു സൂപ്പർ ഹിറ്റ് വരുന്നു എന്നൊരു പ്രതീക്ഷയുടെ ഭാരം കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ, ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. മറ്റൊരു ദൃശ്യം വരുന്നു എന്ന് മാത്രമാണ് പറയാതിരുന്നാ മതി. അവര് ഇപ്പം ഞാനും ഞാനെന്നല്ല ഒരു ഹീറോയും ഒരു ആക്ടറും കൂടി ഒരു ടീം അങ്ങനെ നിന്ന് ഒരു പടം ചെയ്തു, അത് ഭയങ്കര സക്സസ്, അതൊരു സെൻസേഷൻ ഹിറ്റ് ആയാൽ സ്വാഭാവികമായിട്ട് അവർ ആ കോമ്പിനേഷൻ രണ്ടാമതും വരുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അല്ലാതെ ഞങ്ങളൊരു ദൃശ്യം ചെയ്തു, രണ്ടാമത് മറ്റൊരു ദൃശ്യം വരുന്നു എന്ന് പറയുന്നതിനോട് മാത്രമേ എനിക്ക് വിയോജിപ്പ്. മറ്റേത് പ്രതീക്ഷയുടെ, കാരണം ദൃശ്യം ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പം ദൃശ്യം പോലെ സിനിമ ചെയ്യാൻ നമുക്ക് പ്ലാനില്ല. നമ്മൾ വേറൊരു ടൈപ്പിലുള്ള ഒരു സിനിമ ചെയ്യുന്നു, അത് സ്വാഭാവിക എക്സ്പെക്ടേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ സർ, അതുപോലെ തന്നെ അഭിനയം ഇപ്പൊ പല സംവിധായകരും അഭിനയത്തിലേക്ക് നീങ്ങുന്ന ഒരു സമയമാണ്, ഒരുപാട് അഭിനയം മെയിൻ ആയിട്ട് നോക്കുന്ന സമയമാണ്. അപ്പൊ സാറിന് അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഓൾറെഡി ഷോർട്ട് ഫിലിമിൽ സാർ? അല്ല, അത് ഞാൻ വളരെ ആദർശികമായിട്ട് അല്ലെ എന്നെ നിർബന്ധിച്ചതിനകത്തോണ്ട് ചാടിച്ചാണ്. എനിക്കിപ്പോ ആവശ്യത്തിനധികം പ്രശ്നങ്ങളുണ്ട്, അപ്പൊ അതുകൊണ്ട് നിലവിൽ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എനിക്കറിയില്ല നമ്മുടെ ലൈഫ് എങ്ങനെയാ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ആ ഷോർട്ട് ഫിലിമിൽ തന്നെ ഞാൻ അഭിനയിക്കുന്ന ഒരിക്കലും വിചാരിച്ചല്ലോ, ഞാൻ ലാസ്റ്റ് മിനിറ്റ് വരെ ആ പയ്യനെ നിൽക്കും, അവസാന പയ്യൻ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് നമ്മുടെ അസിസ്റ്റന്റ് ആയിരുന്നു, അസോസിയേറ്റ് ആയിരുന്നു, ആ സാറും കൂടി പറഞ്ഞു ഞാൻ എന്നാ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ ഓർത്തുന്ന നിന്ന് കൊടുത്തേക്കാം, അപ്പൊ എന്റെ ആഗ്രഹമല്ലായിരുന്നു, പിന്നെ അങ്ങനെ നിന്ന് കൊടുത്താ കണ്ടിട്ട് തെറ്റില്ല എന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു. എനിക്ക് അത്ര വലിയ എന്റെ അഭിനയം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോട്ടെ. രാമന് എല്ലാവിധ ആശംസകളും, ഒരു വലിയ വിജയമായിട്ട് ആ മൂവി മാറട്ടെ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.